ഗുഡ് മോർണിംഗ് എവരിബഡി. വളരെ വിശേഷപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോഷ്യൽ സയൻസുമായി 10-ാം ക്ലാസ്സിൽ നിങ്ങൾ നന്നായി പഠിച്ച കുട്ടികളാവുന്നതുകൊണ്ട് സോഷ്യോളജി നിങ്ങൾക്ക് വളരെ രസകരവും അതോടൊപ്പം വളരെ എളുപ്പവുമാണ്. എന്താണ് സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് വളരെ ലളിതമായിട്ട് ഈ പുസ്തകം നമ്മൾക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുക. എന്താണ് മനുഷ്യൻ്റെ സമൂഹമായിട്ടുള്ള ബന്ധം? എങ്ങനെയാണ് മനുഷ്യൻ സാമൂഹ്യമായ ജീവിതങ്ങൾ നയിക്കുന്നത്? അപ്പോൾ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ സ്പർശിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും സോഷ്യോളജിയിൽ പരാമർശിച്ചിട്ടുണ്ടാവും. മനുഷ്യൻ ഈസ് എ സോഷ്യൽ ആനിമൽ എന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. എന്താ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളുടെ മുന്നിലുള്ള പുസ്തകം അല്ലെങ്കിൽ നോട്ട് പുസ്തകം, ഈ പുസ്തകം നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ സമൂഹമായിട്ടൊന്നും ഇനി യാതൊരു ബന്ധവുമില്ലാതെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നൊരാൾ ആഗ്രഹിച്ചു. സമൂഹമായിട്ട് യാതൊരു ബന്ധവും ഇനി എനിക്കില്ല എന്നൊരാൾ ആഗ്രഹിച്ചാൽ പോലും അയാൾക്ക് സമൂഹത്തോട് ബന്ധപ്പെടാതെ ജീവിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നോട്ട് പുസ്തകം എടുക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് ആ നോട്ട് പുസ്തകം എത്തുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി, എത്ര ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതൊരു ഈ പേപ്പറുകൾ മുളയായിരുന്നു, അത് ഫാക്ടറിയിലെത്തി, അത് ഫാക്ടറിയിലെത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഫാക്ടറിയിലെത്തി അവിടുത്തെ തൊഴിലാളികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ശേഷം അത് പേപ്പറായിട്ട് മാറുന്നു, ആ പേപ്പറായി അത് ഈ സ്ട്രക്ചറിൽ നോട്ട് പുസ്തകമാകുന്നു അല്ലെങ്കിൽ പുസ്തകമാകുന്നു, അത് അച്ചടിക്കുന്നു, അത് വിപണിയിലെത്തിക്കുന്നു. വിപണിയിലെത്തി ഏതെങ്കിലും ബുക്ക് സ്റ്റോളിലോ നിങ്ങൾ വാങ്ങുന്ന സ്റ്റോറുകളിലോ ആ സാധനം എത്തുന്നു. അവസാനം നിങ്ങളുടെ കൈകളിലേക്ക് ആ സാധനം എത്തുന്നത് വരെ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ സമൂഹത്തോടൊന്നും ഇനി എനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചാലും എങ്ങനെയായാലും നമ്മൾക്ക് സമൂഹവുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കാൻ കഴിയില്ല എന്നതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ സോഷ്യോളജി പഠിപ്പിക്കുന്നത് മനുഷ്യൻ ബന്ധപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജി കൈകാര്യം ചെയ്യുന്നത്. നമ്മൾക്ക് ആദ്യം ഈ വർഷത്തെ സോഷ്യോളജി, നേരത്തെ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞതുപോലെ രണ്ട് പാർട്ടാണ് ഈ വർഷത്തെ സോഷ്യോളജി ഉള്ളത്. ഒന്ന്, ഇൻട്രൊഡ്യൂസിങ് ടു സോഷ്യോളജി. സോഷ്യോളജി നമുക്ക് പരിചയപ്പെടുത്തുകയാണ്, എങ്ങനെയാണ് സോഷ്യോളജിയുടെ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ പാർട്ടിലുള്ളത്. അതിൻ്റെ ടേമുകൾ, അതിൻ്റെ പദാവലികളൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി, സമൂഹത്തെ മനസ്സിലാക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ പാർട്ട്. അത് നമ്മൾക്ക് പിന്നീട് പറയാം. ആദ്യം ഈ സോഷ്യോളജി എന്ന് പറയുന്ന പദം എവിടെ നിന്നാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. സോഷ്യോളജി എന്ന പദം സോഷ്യസ് ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന രണ്ട് പദങ്ങളിൽ രൂപപ്പെട്ടതാണ്. രണ്ട് പദങ്ങളിൽ നിന്നാണ് സോഷ്യോളജി എന്ന് പറയുന്ന പദം ഉണ്ടായത്. സോഷ്യസ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം കമ്പാനിയൻ എന്നാണ്. കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ സഹചാരി, ഫ്രണ്ട്, കൂടെ നടക്കുന്ന ആൾ എന്നൊക്കെ നമ്മൾക്ക് പറയാം. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ കമ്പാനിയൻ, അസോസിയേറ്റ്സ് എന്നൊക്കെ പറയും. അതേപോലെ രണ്ടാമത്തേത് ലോഗോസ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സയൻസ് ഓർ സ്റ്റഡി ഓർ നോളജ് എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് ലോഗോസ്. അപ്പോൾ പിന്നെ കൂടെയുള്ളവരെ കുറിച്ചുള്ള പഠനം, കൂടെയുള്ളവരെ കുറിച്ചുള്ള ശാസ്ത്രം. അപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ളവയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് സോഷ്യോളജി. അപ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് ഇങ്ങനെ പറയാം, സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി. സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സോഷ്യോളജി എന്ന് നമുക്ക് ചെറുതായിട്ട് നിർവചിക്കാം. അപ്പോൾ എന്താണ് സൊസൈറ്റി, എന്താണ് സമൂഹം എന്നുകൂടെ നമ്മൾക്ക് മനസ്സിലാക്കണം. സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് റിലേഷൻസ്. മാക്സ് ഹൈവറുടെ പിന്നെ നിർവചനമാണ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈസ് എ വെബ് ഓഫ് റിലേഷൻസ്. ബന്ധങ്ങളുടെ വലയമാണ് സമൂഹം എന്ന് പറഞ്ഞാൽ. എന്താ ബന്ധങ്ങളുടെ വലയം? നമ്മൾ ഒരു ദിവസം അനേകം ബന്ധങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട്. പല വിധത്തിലുള്ള റിലേഷൻസ് നമ്മൾക്കുണ്ട്. നമ്മൾ പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങളുള്ളത്? പിന്നെ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ പിന്നെ നമ്മളെല്ലാവരും ഒരു പ്ലേയേഴ്സാണ്.
ഇവിടെ ജീവിക്കുന്ന എല്ലാവരും പ്ലേയേഴ്സാണ്. ആൾ ദ വേൾഡ്സ് ആർ സ്റ്റേജ്, ഷേക്സ്പിയർ അങ്ങനെയാണ് പറഞ്ഞത്. ലോകം ഒരു വേദിയാണ്, സ്റ്റേജാണ്. ആൻഡ് ആൾ ദ മെൻ ആൻഡ് വുമൻ മിയർലി പ്ലേയേഴ്സ്, എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും, ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും അവിടുത്തെ പ്ലേയേഴ്സാണ്, ആക്ടേഴ്സാണ്. അപ്പോൾ ഈ ലോകത്തെ നമ്മളിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ വിഷയങ്ങൾ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ അഭിനയം? നമ്മുടെ റിലേഷനെ കുറിച്ച് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ വൈഫുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ അടുത്ത് ഞാൻ ഒരു മകനായിട്ടാണ് പ്ലേ ചെയ്യുന്നത്, ഒരു മകനായിട്ടാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. എൻ്റെ കുട്ടിയുടെ അടുത്ത് ഞാനൊരു പിതാവായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ഞാനൊരു ബ്രദറായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പൊസിഷനുകളാണ് മനുഷ്യനുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും വ്യത്യസ്ത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഞാൻ ഉമ്മ എന്ന അർത്ഥത്തിൽ എൻ്റെ ഉമ്മയോട് ബന്ധപ്പെടുന്നുണ്ട്. അതേപോലെ എൻ്റെ സഹോദരന്മാരോട് ബന്ധപ്പെടുന്നുണ്ട്. സ്കൂളിലേക്ക് പോരുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റുഡൻസിനോട് പെരുമാറുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവരോട് ബന്ധപ്പെടുന്നുണ്ട്. ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പുറത്ത് അങ്ങാടികളിലെത്തിയാൽ കച്ചവടക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ബന്ധങ്ങളുടെ ഒരു വലയമാണ് സൊസൈറ്റി എന്ന് പറയുന്നത്. വ്യത്യസ്തമായ ബന്ധങ്ങളുടെ ഒരു വലയമാണ് സൊസൈറ്റി. ഇനി മാർക്സ് വെബ്ബർ, മാർക്സ് വെബ്ബർ, ഇനി നിങ്ങൾ ഈ വർഷം അടുത്ത വർഷമൊക്കെ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരായിരിക്കും മാർക്സ് വെബ്ബർ. ഇൻഷാല്ലാ ആരാണ് മാർക്സ് വെബ്ബർ നമുക്ക് പിന്നീട് പറയാം. മാർക്സ് വെബ്ബറുടെ നിരീക്ഷണത്തിൽ എന്താണ് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ആ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. സോഷ്യോളജി ഈസ് ദ സയൻസ് വിച്ച് അറ്റംപ്റ്റ് ഇൻ്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നാണ് മാർക്സ് വെബ്ബർ അതിനെ നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ സാമൂഹ്യമായ പ്രവർത്തനങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രമാണ് എന്നാണ് മാർക്സ് വെബ്ബർ പറഞ്ഞത്. സോഷ്യോളജി ഈസ് ദ സയൻസ് വിച്ച് അറ്റംപ്റ്റ് ഇൻ്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന്. അപ്പോൾ സാമൂഹ്യമായ പിന്നെ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുക, ഇൻ്റർപ്രറ്റീവ് പറഞ്ഞാൽ അറിയാലോ വ്യാഖ്യാനിക്കുക, വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സയൻസാണ്, ശാസ്ത്രമാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, മാർക്സ് വെബറുടെ നിരീക്ഷണത്തിൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം, സോഷ്യോളജി ഈസ് ദ സയൻസ് വിച്ച് അറ്റംപ്റ്റ് ഇൻ്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്നാണ്. സാമൂഹ്യമായ പ്രവർത്തനങ്ങളെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രശാഖയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സോഷ്യോളജിയിൽ ചർച്ച ചെയ്യാം എന്നുകൂടെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഈ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കാം. എന്തൊക്കെയാണ് സോഷ്യോളജി ചർച്ച ചെയ്യാം? ഞാൻ അതിരാവിലെ എഴുന്നേറ്റു, എഴുന്നേറ്റ് എന്തുകൊണ്ടിരും പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, അങ്ങനെ ബ്രഷ് എടുക്കാൻ പോയി. അങ്ങനെ പിന്നെ ഞാൻ ബ്രഷ് എടുത്ത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്രഷ് എനിക്ക് സമൂഹമായിട്ട് ഇതിനൊരു കടപ്പാടുണ്ട്. സമൂഹത്തിൽ ആരൊക്കെയോ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമാണ് എനിക്ക് ഈ ബ്രഷ് കിട്ടിയത്. അപ്പോൾ സോഷ്യോളജി ഈസ് സ്റ്റഡിങ് ഓഫ് സൊസൈറ്റി. സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഞാൻ സമൂഹത്തോടുള്ളൊരു കടപ്പാട്, അതിരാവിലെ തന്നെ ഞാനൊരു കടപ്പാട് ആരംഭിക്കാൻ, സമൂഹത്തോടുള്ളൊരു കടപ്പാട്. അങ്ങനെ ഞാനിങ്ങനെ പോന്ന്, പിന്നെ രാവിലെ ഡ്രസ്സൊക്കെ മാറി സ്കൂളിലേക്ക് പോന്നു. സ്കൂളിലേക്ക് പോരുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ശേഷമാണ് ഞാൻ എൻ്റെ വാഹനത്തിൽ കയറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സോഷ്യൽ ആക്ഷൻ ഉണ്ട്. അതെന്താ? സ്റ്റഡിങ് ഓഫ് സോഷ്യൽ റിലേഷൻ, സാമൂഹിക ബന്ധം. സാമൂഹിക ബന്ധത്തെക്കുറിച്ച് നമ്മൾ സോഷ്യോളജിയിൽ പഠിക്കും. മറ്റൊന്ന് സോഷ്യൽ ഗ്രൂപ്പ്. എന്താ സോഷ്യൽ ഗ്രൂപ്പ്? അങ്ങനെ സ്കൂളിലേക്ക് ഞാൻ പോരുന്ന വഴിയിൽ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ച് സ്കൂളിലെത്തി. സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളുടെ മുന്നിൽ, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ മുന്നിൽ ഞാൻ എത്തി നിന്നു. രണ്ടിലധികമുള്ള ഗ്രൂപ്പുകളെക്കുറിച്ചാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്ന് പറയാം. അപ്പോൾ അതിനെക്കുറിച്ച്, അത്തരം ഗ്രൂപ്പ്സുകളെക്കുറിച്ച് നമ്മൾ എവിടെ പഠിക്കും? സോഷ്യോളജിയിൽ പഠിക്കും, സോഷ്യൽ ഗ്രൂപ്പ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്, സാമൂഹിക സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്താ സാമൂഹിക സ്ഥാപനം? ദ ബേസിക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫാമിലി. കുടുംബമാണ് സാമൂഹിക സ്ഥാപനങ്ങളിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം, കുടുംബം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ
നിർബന്ധമായിട്ടും കുടുംബം, വിവാഹം, ബന്ധുത്വം, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ സോഷ്യോളജിയിൽ ഡിസ്കസ് ചെയ്യും. മറ്റൊന്ന്, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ സമരങ്ങൾ നയിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂട്ടായ്മകൾ രൂപീകരിക്കും, അപ്പോൾ എന്നിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോഷ്യൽ അസോസിയേഷൻസ്, സാമൂഹിക സംഘങ്ങൾ. വ്യത്യസ്തമായ സംഘങ്ങളുണ്ടാകും, സാമൂഹിക സംഘങ്ങൾ. അപ്പോൾ ഈ സംഘങ്ങളെക്കുറിച്ച് പഠിക്കും, ജാതിയെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും പഠിക്കും. അതേപോലെ സാമൂഹിക പ്രശ്നങ്ങൾ, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ, ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ, അധസ്ഥിത വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് ഈ ഭാഗത്ത് പഠിക്കാൻ പറ്റും, സോഷ്യോളജിയിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ സോഷ്യോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സോഷ്യൽ റിലേഷൻ, സോഷ്യൽ ഗ്രൂപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ അസോസിയേഷൻ, സോഷ്യൽ പ്രോബ്ലംസ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് സോഷ്യോളജി ചർച്ച ചെയ്യുന്നത്. അർത്ഥമറിയാലോ, സമൂഹത്തെക്കുറിച്ച്, സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ച്, സാമൂഹിക ഗ്രൂപ്പുകളെക്കുറിച്ച്, സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ച്, സാമൂഹിക സംഘങ്ങളെക്കുറിച്ച്, സാമൂഹിക സംഘടനകളെക്കുറിച്ച്, അതേപോലെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സോഷ്യോളജി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എന്താണ് സമൂഹം എന്ന് മനസ്സിലാക്കി നമുക്ക് ആ പാഠത്തിലൂടെ പ്രവേശിക്കാം. ഓക്കെ, താങ്ക്സ്. ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു.